നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ജില്ലയിലെ ആദ്യത്തെ കിടാരി പാർക്ക് മാതമംഗലം പേരൂരിൽ ഒരുങ്ങി. കിടാരി പാർക്കിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ബ്ലോക്ക് പരിധിയിലുള്ള പേരൂർ ക്ഷീരോത്പാദക സംഘത്തിൽ സബ്സിഡിയോടുകൂടി സ്ഥാപിച്ച കിടാരി പാർക്കിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. കാണുന്നത് തന്നെ ഒരു ആകർഷണമായ ഒന്നാണ്. മനോഹരമായ ഈ സ്ഥലം, ചെറിയൊരു കുന്നും ആ കുന്നിൻ്റെ മേലെ പശുക്കൾക്കെല്ലാം വലിയ വലിയ ഒരു ആഹ്ലാദം ഉണ്ടാക്കുന്ന പ്രകാരമാണ്. അവർക്ക് ഈ ആഹ്ലാദമൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എല്ലാവരും ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പശുക്കളുടെ മനഃശാസ്ത്രം നമുക്കറിയില്ല, മനുഷ്യന്മാരെ തന്നെ മനസ്സിലാകുന്നില്ല. പിന്നെ പശുക്കളെ സഹകരണം പറ്റില്ല. 50 കിടാരികളെ പാർപ്പിക്കാനുള്ള അത്യാധുനിക തൊഴുത്ത്, പശുക്കളെ കൊണ്ടുവരുന്നതിനുള്ള കടത്തുകൂലി, കിടാരികളുടെ വില, കാലിത്തീറ്റ, ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ്, 3 തൊഴിലാളികൾക്ക് പ്രതിമാസ വേതനം, തീറ്റപ്പുൽ കൃഷി ഒരുക്കൽ, വെറ്റിനറി മരുന്നുകൾ, ഫാം ലൈസൻസിംഗ് ചാർജ്, പലവക ചെലവുകൾ എന്നീ ഇനങ്ങളിലായി 37.5 ലക്ഷം ചിലവഴിച്ചാൽ 15 ലക്ഷം രൂപ സബ്സിഡിയായി നൽകും. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, എം വിജിൻ MLA, KV ലളിത, TR രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. CPIM 23rd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സംസാരിച്ചു. നിങ്ങൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ചെയ്യാൻ ഒരു മനുഷ്യൻ വേണ്ടേ? ആ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യാൻ തൊഴിലാളി വേണ്ടേ? തുണി നെയ്യാൻ തൊഴിലാളി വേണ്ടേ? എല്ലാത്തിനും വേണം തൊഴിലാളി. തൊഴിലാളികളുടെ അധ്വാനമില്ലാതെ, മനുഷ്യാധ്വാനമില്ലാതെ ഈ ലോകത്തൊന്നും സംഭവിക്കില്ല. അധ്വാനമാണ് സമ്പത്ത് സൃഷ്ടിക്കുന്നത്. നിങ്ങൾ വയലിലൂടെ നടന്നു പോകുമ്പോൾ ആ വയലിൽ കാണുന്ന ഒരു പിടി കളിമണ്ണെടുത്ത് വെറുതെ അങ്ങനെ കയ്യിൽ വെച്ച് നോക്കി, അതിനെന്താ ഇപ്പോൾ പ്രത്യേകത? ഒന്നുമില്ല, ഒരു പിടി മണ്ണ്. എന്നാൽ മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരാവശ്യം നിർവഹിക്കുന്ന, അതിനുപകരിക്കുന്ന ഒരു പാത്രമാവട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി അതിൽ സ്വല്പനേരം ഒരു മനുഷ്യൻ ജോലി ചെയ്യുമ്പോൾ അതൊരു മൺകുടമായി മാറും. അപ്പോൾ അതിനൊരു വിലയായി, മൂല്യമായി, 50 രൂപ, 100 രൂപ. ഈ മണ്ണ് അവിടെ കിടക്കുമ്പോൾ ആര് കൊടുക്കുന്നു ഈ വില? നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കെട്ടിടങ്ങളെല്ലാം മനുഷ്യാധ്വാനത്തിന്റെ സൗന്ദര്യങ്ങളാണ്. അതിനുപയോഗിച്ച കല്ല്, അതിനുപയോഗിച്ച സിമെന്റ്, അതിനുപയോഗിച്ച കമ്പികൾ, അതിനുപയോഗിച്ച മരം എല്ലാം ഈ ഭൂമിയിലുണ്ടായിരുന്നതാണ്. അതിൽ മനുഷ്യാധ്വാനം നടത്തി രൂപാന്തരം ചെയ്തുണ്ടായതാണ് ഈ വലിയ സമ്പത്ത്. സംഘാടക സമിതി ചെയർമാൻ TI മധുസൂദനൻ MLA അധ്യക്ഷനായി CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, SDU സംസ്ഥാന പ്രസിഡന്റ് എം റഹ്മത്തുള്ള, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ, ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ, സംസ്ഥാന സമിതി കൺവീനർ വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സർക്കാർ ക്ഷീരവികസന വകുപ്പ്, കണ്ണൂർ ജില്ലാ ക്ഷീര കർഷക സംഗമം പേരൂർ ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ മാതമംഗലത്ത് നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ക്ഷീരവികസന വകുപ്പിന്റെയും കണ്ണൂർ ക്ഷീരവികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പേരൂർ ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചത്. മാതമംഗലം കലഹാര ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ക്ഷീര കർഷക മേഖലയിൽ നമ്മൾ ഫലപ്രദമായിട്ട് ഇടപെട്ട് തുടങ്ങി മുന്നോട്ടേക്ക് വന്നപ്പോൾ കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ സന്ദർഭത്തിൽ തന്നെ നമുക്ക് പാല് നമുക്ക് ആവശ്യമുള്ളത്ര ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നന്ദിയാണ്. അപ്പോഴാണ് വലിയ രീതിയിലുള്ള പ്രളയവും 2 കൊല്ലക്കാലം നീണ്ടുവരുന്ന പ്രളയവും പിന്നീട് ഇപ്പോഴും ഈ കോവിഡ് പശ്ചാത്തലമൊക്കെ വന്നപ്പോഴാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. യാതൊരു സംശയമില്ല, ഈ 2022-23 സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോഴേക്ക് കേരളത്തിലെ ക്ഷീര കർഷക മേഖലയിൽ ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും അതുപോലെ തന്നെ ബഹുമാനിയായ മന്ത്രി ചിഞ്ചുറാണിയും എല്ലാം ഇതിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടപെട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായി നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ
എത്ര പാല് നമുക്ക് ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ശേഷി കേരളത്തിലുണ്ടാവും. ചടങ്ങിൽ ടി ഐ മധുസൂദൻ എൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, എം വിജിൻ എം എൽ എ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, ടി ആർ രാമചന്ദ്രൻ, ടി തമ്പാൻ മാസ്റ്റർ, വി പി സുരേഷ് കുമാർ, പി ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇത് അപകടകരമായ സ്ഥിതിവിശേഷമാണെന്നും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. പടന്നാ ഷെറഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസിൽ നടന്ന സ്കോളർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ ആ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ അനുവദിച്ചു തന്നിരിക്കെ ഈ രാജ്യത്തെ ചില കോടതികളും ഈ രാജ്യത്തെ ചില ഭരണകൂടങ്ങളും ഈ രാജ്യത്തെ പെൺകുട്ടികൾ തലമുറക്കാൻ പാടുണ്ടോ എന്ന് തിരിച്ചുനോക്കുന്ന ഏറ്റവും മോശകരമായ ഒരു സാഹചര്യം നമ്മുടെ ചില സംസ്ഥാനങ്ങളിൽ സംജാതമായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണാധികാരിയുള്ള സംസ്ഥാനം എന്ന നിലയ്ക്ക് തന്നെ കേരളത്തിന്റെ മണ്ണിൽ ഒരു വർഗീയവാദികത്തിനെയും പറന്നു വരാൻ അനുവദിക്കില്ല എന്ന് അത്തശല്യക്കിടമല്ലാതെ പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വിദഗ്ധ സമിതി അംഗം ഡോക്ടർ ജിജു പി അലക്സ്. ഉൽപാദന രംഗത്തെ കുതിച്ചുചാട്ടം വിഭാവനം ചെയ്യുന്ന പഞ്ചായത്തിന് പ്ലാനിംഗ് ബോർഡിന്റെ സർവ്വവിധ സഹായവും നൽകുമെന്നും ഡോക്ടർ ജിജു പി അലക്സ് വാഗ്ദാനം നൽകി. പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്ന നല്ല മണ്ണ് ഉൾപ്പെടെയുള്ള പദ്ധതികളെപ്പറ്റി അറിഞ്ഞപ്പോഴാണ് ഡോക്ടർ ജിജു പി അലക്സ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഇ കെ നായനാർ സ്മാരക ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് വരും വർഷങ്ങളിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ബൃഹത് പദ്ധതിയെപ്പറ്റി ടി വി നാരായണൻ മാസ്റ്റർ വിശദമായി സംസാരിച്ചു. ഇതിന് മറുപടി പറയുന്ന വേളയിലാണ് ഇത്തരം ഉൽപാദന രംഗത്തെ കുതിച്ചുചാട്ടത്തെ വിഭാവനം ചെയ്യുന്ന പഞ്ചായത്തിന് പ്ലാനിംഗ് ബോർഡിന്റെ സർവ്വവിധ സഹായവും നൽകുമെന്ന് ഡോക്ടർ ജിജു പി അലക്സ് വാഗ്ദാനം നൽകിയത്. അതുകൊണ്ട് തന്നെ ആസൂത്രണ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരെ താല്പര്യത്തോടെ ഉറ്റു നോക്കുന്നത് എവിടെയൊക്കെ ഇത്തരത്തിലുള്ള സമഗ്ര പരിപാടികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവരെ കഴിയാവുന്നിടത്തോളം സഹായം നൽകുക എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള വളരെ സ്നേഹവും വളരെയധികം ആഗ്രഹമായി സാധിക്കുന്നു. തീർച്ചയായും നിങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ 5 വർഷങ്ങളോ 3 വർഷങ്ങളോ ഭാഗികമായെങ്കിലും ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. പഞ്ചായത്തിലെത്തിയ ഡോക്ടർ ജിജു പി അലക്സിനെ പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി പുസ്തകങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷയായി, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ സോമശേഖരൻ, വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, സി ബാലകൃഷ്ണൻ, സെക്രട്ടറി വി പി സന്തോഷ് കുമാർ, കൃഷി ഓഫീസർ ജയരാജൻ നായർ, കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക മേഖലയെ ത്വരിതപ്പെടുത്തുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിന്റെ നവീകരിച്ച ശാഖ ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ ധാന്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാറ്റിൻ്റെയും ഗുണമേന്മയുള്ള പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനെ പറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന രീതിയിലല്ല കാർഷിക ഉൽപ്പന്നങ്ങളെ ഗുണമേന്മയുള്ള പുതിയ ഉൽപ്പന്നങ്ങളാക്കി രൂപപ്പെടുത്തുക. വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കി കേരളത്തിലും നടപ്പാക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി അതിലൂടെ കേരളത്തിലെ കർഷകരെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നും അതിന് ഉദാഹരണമാണ് മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റും കശുമാങ്ങ പഴത്തിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കുന്നതെന്നും മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ,
സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ എന്നിവരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. പയ്യന്നൂർ ആസ്ഥാനമായി താലൂക്ക് നിലവിൽ വന്നതോടെ കണ്ണൂർ തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്കുകളുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 2020 ഏപ്രിലിൽ രൂപവൽക്കരിച്ച പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിന് പയ്യന്നൂരിലെ ഹെഡ് ഓഫീസ് കൂടാതെ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങം എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അവതരിപ്പിച്ചു. പൂർണ്ണമായും കടലാസ്രഹിതമായ ഡിജിറ്റൽ രൂപത്തിലാണ് ബജറ്റ് അവതരണം നടന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തിലേക്കുള്ള വാർഷിക ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലയിൽ പ്രധാന പാടശേഖരം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കടന്നപ്പള്ളി പാണപ്പുഴ. കാലാകാലങ്ങളിൽ നെൽകൃഷിക്ക് പ്രാധാന്യം നൽകി ബജറ്റും പദ്ധതിയും തയ്യാറാക്കി വരുന്ന പഞ്ചായത്താണ് നമ്മുടെ ഭക്ഷ്യസ്വയം പര്യാപ്തത എന്ന വിശാലമായ കാഴ്ചപ്പാടോടെ സുഭിക്ഷ കേരളം പദ്ധതിക്ക് മുൻതൂക്കം നൽകി നെൽകൃഷിയിലും മറ്റ് ഫലവർഗ കൃഷിയിലും ഏർപ്പെടുന്ന കർഷകർക്ക് പരമാവധി പ്രോത്സാഹനം നൽകുക എന്ന നയം ബജറ്റ് മുന്നോട്ട് വെക്കുന്നു. ഉൽപ്പാദന മേഖലയിൽ നെൽകൃഷിക്ക് പ്രത്യേക ഊന്നൽ നൽകുമ്പോൾ തെങ്ങ് കൃഷി, കവുങ്ങ് കൃഷി, പച്ചക്കറി കൃഷി എന്നിവക്കും അത്ര തന്നെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഉൽപ്പാദന മേഖലയിലെ പ്രധാന ബജറ്റ് നിർദ്ദേശങ്ങൾ 25,40,68,000 രൂപ വരവും 25,09,26,500 രൂപ ചെലവും 82,59,958 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ കാർഷിക സേവന മേഖലയ്ക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ സമഗ്രമായ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ 12,20,000 രൂപയും സേവന മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 2,99,00,000 രൂപയും പശ്ചാത്തല മേഖലയിൽ 2,52,47,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി വി സജീവൻ ചടങ്ങിനെ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഫൈനലിൽ ബൂട്ടണിയുമ്പോൾ ആവേശത്തോടെയും പ്രാർത്ഥനയോടെയും ഗോവയിലേക്ക് പോകുന്ന രണ്ട് പേർ പയ്യന്നൂരിൽ നിന്നാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നെഞ്ചിലേറ്റുന്ന സൂപ്പർ താരം സഹലിന്റെ ഉമ്മയും ബാപ്പയും. പയ്യന്നൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സൂപ്പർ ഹീറോയാണ് ഇന്ന് മലയാളി താരം സഹൽ അബ്ദുൾ സമദ്. രണ്ടാം പാദ സെമിക്ക് മുന്നോടിയായി നടന്ന പരിശീലനത്തിനിടെ പരിക്കേറ്റ സഹൽ ഫൈനലിൽ കളിക്കാനുണ്ടാകില്ല. എങ്കിലും പയ്യന്നൂർ കവ്വായിലെ സഹലിന്റെ പിതാവ് അബ്ദുൾ സമദും മാതാവ് സുഹറയും ഗോവയിലേക്ക് പോകാനൊരുങ്ങുകയാണ്. സഹലില്ലാത്ത സങ്കടമുണ്ടെങ്കിലും ടീമിന്റെ പ്രകടനത്തിൽ നല്ല ആത്മവിശ്വാസമുണ്ടെന്നാണ് പിതാവ് അബ്ദുൾ സമദ് പറയുന്നത്. പ്രയത്നം വളരെയധികം ചെയ്യാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അവൻ ഇവിടെ നല്ല ശരിക്കുള്ള പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് പോയത്. അപ്പം അവൻ്റെ ആ എന്താണ് ടാലൻ്റ് ആ കണ്ടപ്പം നല്ല ഒരു ഇതാണ്. പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുന്നതും രണ്ടും കൊണ്ട് നല്ല ടാലൻ്റാണെന്നുള്ള അറിയുന്നുണ്ട്. ടെൻഷൻ ഇതന്നെ, അവർ കളിക്കാൻ പറ്റാത്തതുകൊണ്ടൊരു ടെൻഷനുണ്ട് എല്ലാവർക്കും. നമ്മൾ പ്രതീക്ഷ ആണ് ഉണ്ടാവുന്നുള്ളത്. കാരണം ആദ്യ സെമിയിൽ അവൻ നല്ല പെർഫോമൻസ് ആയിരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇതിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ട്, കേതുണ്ട്. എന്നിരുന്നാലും നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫൈനലല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത്. 10-20 പേര് ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ചാൾ പോയി ഉച്ചക്കത്തിൽ. ഞങ്ങളെ ഇത് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഈ നമ്മൾ എല്ലാ കളിയും ഞാൻ കാണാറുണ്ട്, എല്ലാ മുഴുവൻ കളിയും. ഇതുവരെ കളിച്ച എല്ലാ കളിയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം നാളത്തെ ഹൈദരാബാദിനെ തളച്ചിടാൻ ഇവർക്ക് പറ്റും എന്നുള്ളത് ഉറപ്പുണ്ട്. പിന്നെ ഭാഗ്യവശാൽ നമുക്ക് പറയാൻ കഴിയും, കടിയാണുള്ളത് ഇത്. ഏത് ഒരു ദിവസം കൊണ്ട് ചിലപ്പം മാറി പറയും. ചിലർ പ്രാർത്ഥിക്കുക, അതന്നെ അവർ അവരുടെ ഇത് കഴിവ് അനുസരിച്ച് അവർ കളിക്കും എന്നുള്ള പ്രതീക്ഷയിലെ തന്നെ ഉള്ളത്, ജയിക്കും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. അബ്ദുൾ സമദും കുടുംബവും ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ്. 12ാം ക്ലാസ്സിന് ശേഷമാണ് സഹൽ മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമൊപ്പം നാട്ടിലെത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM 23ാം പാർട്ടി കോൺഗ്രസ് വിജയിപ്പിക്കുന്നതിനായി മാടായിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു.
സാമൂഹ്യനീതി ഭരണഘടനാ വിഷയത്തിൽ മാർച്ച് 20 വൈകിട്ട് 4 പിലാത്തറയിൽ സെമിനാർ നടക്കും. പൊളിറ്റ് ബ്യൂറോ അംഗം PV രാഘവലു, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷീന ഷുക്കൂർ എന്നിവർ പങ്കെടുക്കും. മാർച്ച് 25 വൈകിട്ട് 4 പഴയങ്ങാടിയിൽ പരിസ്ഥിതി മനുഷ്യൻ വികസനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. കൃഷിമന്ത്രി പി പ്രസാദ്, CITU അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള, മുരളി തുമ്മാരക്കുടി, ഇ പത്മാവതി എന്നിവർ പങ്കെടുക്കും. മാർച്ച് 20 ഏരിയയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും ശുചീകരണ പ്രവർത്തനം നടക്കും. 22 AKG ദിനം പാലിയേറ്റീവ് ദിനമായി ആചരിക്കും. പാർട്ടി നേതാക്കളും വളണ്ടിയർമാരും വീടുകൾ കയറി സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തും. 29 കയ്യൂർ രക്തസാക്ഷി ദിനത്തിൽ പതാക ദിനമായി ആചരിക്കും. 1 റെഡ് ഫ്ലാഗ് ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ഹൈവേയിൽ എടാട്ട്, എടനാട്, ഏലോട്, പിലാത്തറ, വിളയാങ്കോട്, പരിയാരം മെഡിക്കൽ കോളേജ് എന്നീ കേന്ദ്രങ്ങളിൽ വൈകിട്ട് 5 റെഡ് ഫ്ളാഗ് ഷോ നടക്കും. 2 പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മുതൽ പഴയങ്ങാടി വരെ ഏരിയ വളണ്ടിയർ മാർച്ച് സംഘടിപ്പിക്കും. 5 കയ്യൂരിൽ നിന്ന് കൊണ്ടുവരുന്ന കൊടിമരജാതിക്ക് ഏരിയയിലെ എടനാട്, എടാട്ട്, ഏലോട്, പിലാത്തറ, ചുമടുതാങ്ങി, മണ്ടൂർ, രാമപുരം, അടുത്തില, എരിപുരം താഴെ, പഴയങ്ങാടി എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. മാധ്യമ സമ്മേളനത്തിൽ ഏരിയ സംഘാടക സമിതി ചെയർമാൻ PP ദാമോദരൻ, ജനറൽ കൺവീനർ കെ പത്മനാഭൻ, CM വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സിൽവർ ലൈൻ സർവേ തടഞ്ഞവർക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ യോഗവും നടന്നു. കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതി പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനവും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ യോഗവും നടത്തി. സമരസമിതി ചെയർമാൻ TP പത്മനാഭൻ മാസ്റ്റർ, കൺവീനർ VK രവീന്ദ്രൻ, N സുബ്രഹ്മണ്യൻ, അത്തായ് ബാലൻ, അപ്പുക്കുട്ടൻ കാരയിൽ എന്നിവർ സംസാരിച്ചു. KC ഹരിദാസ്, KC സതീശൻ, PY ഡേവിഡ്, വാസുദേവൻ നമ്പൂതിരി, PC ബാലചന്ദ്രൻ, KP രാമചന്ദ്രൻ, PV പത്മനാഭൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. 23 പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി പിലാത്തറയിൽ പോരാട്ട ചരിത്രമതിൽ ഒരുക്കി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. April 6 to 10 കണ്ണൂരിൽ നടക്കുന്ന 23 പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണാർത്ഥമാണ് പിലാത്തറയിൽ പോരാട്ട ചരിത്രമതിൽ ഒരുക്കിയത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പോരാട്ട ചരിത്രമതിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിബുദ്ധിശാലികളായിട്ടുള്ള, പ്രതിഭാശാലികളായിട്ടുള്ള കുറച്ച് മാർക്സിസ്റ്റ് പണ്ഡിതന്മാർ ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ രാഷ്ട്രീയ നയം. ഇന്ത്യൻ ജനങ്ങളാകെ സജീവമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് രൂപീകരിക്കുന്നതാണ് ആ രാഷ്ട്രീയ നയത്തിൻ്റെ അവസാനഘട്ട പരിശോധനയും അംഗീകാരവുമാണ് പാർട്ടി കോൺഗ്രസിലുണ്ടാവുന്നത്. PP ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. TV രാജേഷ് സംസാരിച്ചു. കർഷക സമരങ്ങൾ, പാർട്ടിയുടെ ചരിത്രം, പഴയ നേതാക്കളുടെ കട്ടൌട്ടർ എന്നിവ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം, സംഘാടക സമിതി ഓഫീസ്, ചരിത്ര ഗാലറി എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള സൌകര്യങ്ങളോടെ ഒരുക്കിയ ചരിത്രമതിൽ ഓല, കമുക്, ക്യാൻവാസ് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. എല്ലാവരെയും പോലെ പൊതു ഇടങ്ങളിൽ ഇടപെടാൻ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയുമായി പയ്യന്നൂർ BRC. ഫയർ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും ബോട്ടുജെട്ടിയുമെല്ലാം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു ഏകദിന പരിപാടി. കുട്ടികളുടെ സാമൂഹ്യ നൈപുണ്യ വികസനം ലക്ഷ്യമാക്കിയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. സമഗ്ര ശിക്ഷ കേരള പയ്യന്നൂർ BRC നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സാമൂഹ്യ നൈപുണ്യ വികസനം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു യാത്ര നടത്തിയത്. പൊതു ഇടങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഇവർ സന്ദർശനം നടത്തി. ഓട്ടോറിക്ഷയിൽ എങ്ങനെ തനിച്ച് യാത്ര ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ ഇവരുടെ കയ്യിൽ പണം കൊടുത്ത് ഓട്ടോയിൽ കുട്ടികളെ തനിച്ച് യാത്ര ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് അവർക്ക് എങ്ങനെ ഒരു പൊതുസ്ഥലങ്ങളിൽ ഇടപെടാം,
അതുപോലെ ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു ബോട്ട് എവിടെയും കയറിയാൽ എങ്ങനെയാണ് പൈസ കൊടുക്കേണ്ടത്, അതുപോലെയുള്ള സാമൂഹിക നൈപുണിക വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 15 കുട്ടികളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുമാണ് വന്നിട്ടുള്ളത്. രാവിലെ നമ്മൾ ഫയർ സ്റ്റേഷനിൽ വന്നു, പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോയി, അവർ പോലീസുകാരുമായിട്ട് കുറേ കാര്യങ്ങൾ ചർച്ച സംസാരിച്ചു. അതുപോലെ ഫയർ സ്റ്റേഷനിൽ വന്നു, ഇവിടെ അവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടത്. കൗവായിക്കായലിൽ ബോട്ട് യാത്രയും കടപ്പുറത്ത് സന്ദർശനവും നടത്തിയാണ് ഇവർ മടങ്ങിയത്. BRC ട്രെയിനർ ശശിധരൻ BP യാത്രയ്ക്ക് നേതൃത്വം നൽകി. സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സും ട്രെയിനേഴ്സും കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്നു. 17 കുട്ടികൾ യാത്രയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. CPIM 23rd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അന്നൂർ വില്ലേജ് ഹാളിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. വികസനവും വികസന വിരുദ്ധ രാഷ്ട്രീയവും എന്ന വിഷയം മുൻനിർത്തിയാണ് പ്രഭാഷണം നടന്നത്. CPIM വെള്ളൂർ സൌത്ത് ലോക്കലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സദസ് CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നാം മഴയില്ലായിരുന്നില്ല, അല്ലെങ്കിൽ നാം പള്ളിയുമില്ലായിരുന്നില്ല. മൃഗങ്ങൾക്ക് ലഭ്യമായിരുന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു വലിയ ജനസമൂഹം ജീവിച്ചിരുന്ന നാടാണിത്. ആ ദുരിതങ്ങളെയും കണ്ണൂരിനെയും വഴികളിൽ സഞ്ചരിച്ച ഒരു തലമുറ ജീവിച്ച മണ്ണാണിത്. അപ്പോൾ പണ്ടേ നാം ഇല്ലായതുകൊണ്ട് ഇപ്പോൾ ഉള്ളിലെത്തിയതല്ല. രണ്ടാമത്തെ വാദമുള്ള കേരളത്തിലുണ്ടായിരുന്ന നവോത്ഥാന പ്രസ്ഥാനം സൃഷ്ടിച്ച മാറ്റമാണ്. അഭിപ്രായം തെറ്റല്ല. സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ച മാറ്റങ്ങൾ ഇവിടെ സൃഷ്ടിച്ച പരമ്പരകളിൽ ചെറുതല്ല. ചടങ്ങിൽ വെച്ച് 1975 മുൻപ് മെമ്പർമാരായി ഇപ്പോഴും തുടരുന്ന മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ആദരിച്ചു. KK ഗംഗാധരൻ, KK പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗനവാടി കുട്ടികൾക്കായി ഒരുക്കുന്ന മെറി ഗോ റൌണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ചൂരൽ അംഗനവാടിയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഒരു നാടിൻ്റെ തന്നെ, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സമ്പത്തായി മാറേണ്ടത്. ആ കുട്ടികൾക്കുള്ള എല്ലാ സാഹചര്യങ്ങളും വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ഒക്കെ ഉള്ള പ്രാഥമികമായ കടമയാണ്. ആ കടമയാണ് ത്രിതല പഞ്ചായത്തുകൾ ഇത്തരം പദ്ധതികളിലൂടെ ഏറ്റെടുത്ത് നടത്തുന്നത്. ചടങ്ങിൽ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ അഡീഷണൽ CDPO അനുരാധ TM പദ്ധതി വിശദീകരണം നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MB അപ്പുക്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ, അഡ്വക്കേറ്റ് KP രമേശൻ, KP റീന, TM സതീശൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കാനായി അണക്കെട്ട്, AKG വായനശാല അനുഗ്രന്ഥാലയത്തിന്റെ കെട്ടിട ഉദ്ഘാടനവും ശില്പി ഉണ്ണി കാനായി നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ AKG ശില്പത്തിന്റെ അനാച്ഛാദനവും March 22 വൈകുന്നേരം 3 നടക്കും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനവും അനാച്ഛാദനവും നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിൽ P ഗംഗാധരൻ അധ്യക്ഷത വഹിക്കും. V നാരായണൻ പതാക ഉയർത്തും. TI മധുസൂദനൻ MLA ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. AKGയുടെ ഫോട്ടോ അനാച്ഛാദനം ശ്രീകൃഷ്ണൻ നിർവഹിക്കും. P സന്തോഷ് കാറൽ മാർക്സിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. മ്യൂറൽ പെയിന്റിംഗിന്റെ അനാച്ഛാദനം V കുഞ്ഞികൃഷ്ണൻ നിർവഹിക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ലൈബ്രറി ഏറ്റുവാങ്ങും. കാനായി ദേശത്തിന്റെ ചരിത്രവും വർത്തമാനവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശനവും തദവസരത്തിൽ നടക്കും. TP ഗോവിന്ദൻ, TV രാജൻ, P ഭാസ്കരൻ, KV മനോജ് കുമാർ, P സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് സുഭാഷ് അതുകരയും സംഘവും അവതരിപ്പിക്കുന്ന നാട്ടുമൊഴികൾ നാടൻ പാട്ടും അരങ്ങേറുമെന്ന് K ജീവൻകുമാർ, P സുരേഷ്, P വിനോദ്, M രഞ്ജിത്ത് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാത്തിൽ വൈപ്പിരിയത്തെ വളവ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെയാണ് നമ്മൾ മാത്തിൽ സ്കൂളിലെ SPC കുട്ടികളോട് ഇങ്ങനെ ശുചീകരണ പ്രവർത്തനം ഉണ്ടെന്ന് നമ്മുടെ രാധാക്ഷേട്ടനോട് പറഞ്ഞപ്പോൾ രാധാക്ഷേട്ടൻ അവരുമായി ബന്ധപ്പെടുകയും
എസ് പി സിയുടെ കുട്ടികളെയും നമ്മൾ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള എല്ലാ ആളുകളും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. ഈ ശുചീകരണ പ്രവർത്തനം നടത്തിയാൽ നമ്മുടെ അടുത്ത പദ്ധതിക്കകത്ത് വെച്ച് നമ്മുടെ എം എൽ എയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഈ പാതയോര മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഒരു വഴിയോര വിശ്രമ കേന്ദ്രമായിട്ട് ഈ പ്രദേശത്ത് നമുക്ക് മാറ്റാൻ ആവശ്യമായിട്ട് ഒരു ഇടപെടൽ നമുക്ക് കൂട്ടമായിട്ട് നടത്താം. കോത്തായിമുക്കിൽ നിന്ന് ചെറുപുഴ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വൈപ്പിരിയം വളവ് എന്നും ഒരു ദുസ്വപ്നമായിരുന്നു. ഒരാളെ കൊന്നുകൊണ്ടുവന്ന് ഈ വളവിലെ കാട്ടിലിട്ട മൃതദേഹം പോലും ഒരാഴ്ച കഴിഞ്ഞാണ് നാട്ടുകാരറിഞ്ഞത് എന്ന ഒരു ചരിത്രവുമുണ്ട് ഈ വളവിന്. കാടും പടലും നിറഞ്ഞ ഈ ഭാഗത്ത് മാലിന്യങ്ങൾ തള്ളുന്നതും പതിവാണ്. കാങ്കോൽ ആലപ്പടുമ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വളവ് ശുചീകരിക്കാൻ തീരുമാനിച്ചതും അത് പ്രാവർത്തികമാക്കിയതും ധീരമായ ചുവടുവെപ്പായിരുന്നു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പെരിങ്ങോം സി ആർ പി എഫ് സേനാംഗങ്ങൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി ഏറെ പേരുടെ അധ്വാനത്തിലൊടുവിലാണ് ഇവിടം ശുചിയായത്. ഇവിടെ ശുചീകരണം നടത്തിയതോടെ അപകടങ്ങൾ ഒഴിവാക്കാനും സഹായകമാകും. അടുത്ത കാലത്തായി നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കാടിന്റെ മറവ് അതിന് പ്രധാനമായ കാരണമായിരുന്നു. ഇപ്പോൾ വാഹനങ്ങൾ ദൂരെ നിന്നും വരുന്നത് കാണാവുന്നതിനാൽ അപകടം ഒഴിവായി കിട്ടും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. കെ രാജൻ, സെക്രട്ടറി മോഹനൻ, വാർഡ് മെമ്പർമാരായ സി രമേശൻ, കെ വി സുരേഷ് ബാബു, കെ ജി ബിന്ദുമോൾ, രാധാകൃഷ്ണൻ, സതി, വത്സല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. സ്വതന്ത്ര പെയിന്റേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് ജില്ലയിലെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂരിൽ നടന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. ഒറ്റക്കെട്ടായി നിന്നാൽ സംസ്ഥാനത്തെ ഒരു പ്രബലമായ സ്വതന്ത്ര സംഘടനയിലേക്ക് പോകാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അതിന്റെ അതേ അളവിലും പോയിന്റും നിങ്ങൾക്ക് പോകാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം വൃത്തിയാക്കാനും വൃത്തികേടാക്കാനും ആണ് കേട്ടോ. എത്ര വിലപിടിപ്പുള്ള വലിയ കെട്ടിടം നിർമ്മിച്ചാലും. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ നടന്ന ചടങ്ങിൽ വി ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഇ ശശിധരൻ, രാഘവൻ മാസ്റ്റർ, നാരായണൻ കാരോളം, എ ജി അക്ബർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വള്ളിപ്പിലാവ് ഖിളർ ജുമാ മസ്ജിദ് കമ്മിറ്റിയും എസ് കെ എസ് എസ് എഫ് കൊട്ടാടി ശാഖയും ചേർന്ന് മാർച്ച് 21 തിങ്കളാഴ്ച വൈകിട്ട് 6:30 എച്ചിലാമ്പാറയിൽ മതപ്രഭാഷണം സംഘടിപ്പിക്കും. പരിപാടി തൻസീർ അൽ കാസിമി തുറവൂർ ഉദ്ഘാടനം ചെയ്യും. രേരോം ഇഹ്യ ഉൽ ഹുഫാൾ വിദ്യാർത്ഥി സംഘം അവതരിപ്പിക്കുന്ന ബുർധൻ ഖവാലിയുടെ മതപ്രഭാഷണ പരിപാടി തൻസീർ അൽ കാസിമി തുറവൂർ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ മതപണ്ഡിതൻ എ എം നൌഷാദ് ബാഗവി ചിറയിൻ കീഴ് പ്രഭാഷണം നടത്തും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി എം റഹീം, എ ജി അഷറഫ്, പി കെ വി അബ്ദുൾ റഷീദ്, എ ജി ഷുക്കൂർ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ലയൺസ് ക്ലബ് 318 ഇയുടെ കീഴിൽ കാങ്കോലിൽ പുതിയ ലയൺസ് ക്ലബ്ബ് നിലവിൽ വന്നു. പയ്യന്നൂർ ജുജു ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന ചടങ്ങ് ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ യോഹന്നാൻ മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, എനിക്ക് എന്ത് ലഭിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തോ? ഒന്നും ലഭിക്കില്ല. പക്ഷേ ലഭിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ ലോകത്ത് എനിക്ക് ലഭിച്ചതെല്ലാം ഞാൻ സ്വായത്തമാക്കിയതാണ്, ഞാൻ സ്വന്തമാക്കിയതാണ് എന്ന് ചിന്തിക്കുമ്പോ, അഹങ്കരിക്കുമ്പോ, വിദ്യാഭ്യാസമാകട്ടെ, സമ്പത്താകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉന്നത പദവികളാകട്ടെ, ഈ സമൂഹത്തിൽ ദൈവം നമ്മളെ ശിക്ഷിച്ചവൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവൻ ഈ സമൂഹത്തിൽ തിരിച്ചു നൽകാനാ ഉള്ളതാണ് എന്നുള്ള ചിന്ത അല്പമെങ്കിലും സ്പാർക്ക് ചെയ്യുമെങ്കിൽ, മനസ്സിൽ അല്പമെങ്കിലും തൊടുമെങ്കിൽ കാങ്കോൽ ക്ലബിന്റെ മദർ ക്ലബായ മാത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥലം മാറിപ്പോകുന്ന മദർ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോണി കൊഴിമണ്ണിൽ, ക്ഷീരകർഷക അവാർഡ് ജേതാവ് വർഗീസ് സേവിയർ എന്നിവരെ ആദരിച്ചു. ഫസ്റ്റ് വി ഡി ജി ഡോക്ടർ പി സുധീർ ഇൻഡക്ഷൻ ഓഫീസറായി. സെക്കൻഡ് വി ഡി ജി സി എ രജീഷ് ടി കെ ഇൻസ്റ്റലേഷൻ നിർവഹിച്ചു.
ഡോക്ടർ എസ് രാജീവ്, ഡോക്ടർ കെ ദാമോദരൻ, സാലി യോഹന്നാൻ, ടൈറ്റസ് തോമസ്, എം വിനോദ് കുമാർ, വി ബാലൻ, കെ വേണുഗോപാൽ, ജയരാജ് കുട്ടമത്ത്, ബെന്നി ജോൺ, സുരേഷ് കോർമത്ത് എന്നിവർ സംസാരിച്ചു. കാങ്കോൽ ക്ലബ്ബ് പ്രസിഡന്റായി ബാബു യു വി, സെക്രട്ടറിയായി സന്ദീപ് കെ, ട്രഷററായി ദിനേശൻ പി എന്നിവരെ തിരഞ്ഞെടുത്തു. ശ്രീഹരി കെ പി സ്വാഗതവും ദിനേശൻ പി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിപിഎം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പെരളം സൌത്ത് വില്ലേജ് കമ്മിറ്റി നടത്തിയ നെൽകൃഷി വിളവെടുപ്പ് ഉത്സവം 20 March ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കൊഴുമൽ വെരീക്കര വയലിൽ നടക്കും. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.